ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ്ങാണ് കാണിക്കുന്നത്. ഇത് നല്ലൊരു അടിപൊളി കുർത്തിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഫ്രണ്ട് പീസിൽ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു പട്ട വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് രണ്ടായിട്ട് മടക്കിയെടുത്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു 1/4 ഇഞ്ച് വിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് ഇവിടെ ഇതാ ഇതുപോലെ മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി ഇവിടെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ടറ്റത്തും ഒരുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഈ വശത്തും അതുപോലെ തന്നെ ചെയ്യാം. ഇനി അടുത്തതായിട്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഈ ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ക്രോസ് പീസ് ചീത്ത വശത്ത് വെച്ച് നല്ല വശത്തേക്ക് മറിച്ചിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ രണ്ട് മടക്കാക്കി മടക്കിയതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിവിടെ ഇതുപോലെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഞാനിവിടെ ഇതിൻ്റെ അടിവശത്ത് പ്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പ്ലേറ്റ് ഇടാനായിട്ട് ഞാനിതുപോലെ 2 പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വരുന്ന വശത്ത് ഇതുപോലെ 2 മടക്കായിട്ട് ഒന്ന് മടക്കി ഒന്ന് തയ്ച്ചു കൊടുക്കണം. സെൻറ്റർ ഭാഗത്തേക്ക് വരുന്ന ഭാഗം തന്നെ നോക്കിയിട്ട് വേണം ഇത് തയ്ക്കാനായിട്ട്. 2 പീസിലും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. അപ്പോൾ 2 പീസും ഞാൻ ഇതുവരെ ഇതുപോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ മുകളിലെ പാർട്ടിലേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുക. മുകളിലത്തെ പീസിൻ്റെയും താഴത്തെ പീസിൻ്റെയും നല്ല വശം നോക്കി വെച്ച് കൊടുക്കണം.
എന്നിട്ട് ഇതുപോലെ പ്ലേറ്റ് വെച്ച് കൊടുക്കുക. അറ്റത്ത് 2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിനെ ഇങ്ങോട്ട് തന്നെ ഒന്ന് തിരിച്ച് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത പീസ് ഇതിൻ്റെ മുകളിലേക്കായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഈ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ആദ്യം തയ്ച്ചെടുത്ത ആ പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നത്. അത് ഫ്രണ്ട് ഭാഗത്ത് ഓപ്പണായി കിടക്കുന്ന അവിടെയാണ് അത് വരുന്നത്. അപ്പോൾ ഞാനിതുപോലെ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഓപ്പണായിട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് പീസിലും ഇതുപോലെ തന്നെ ചെയ്ത് എടുക്കണം. ബാക്ക് പീസിൻ്റെ നെക്കാണ് ആദ്യം ഞാൻ തയ്ച്ചെടുക്കുന്നത്. ഞാനിവിടെ നല്ല വശത്ത് വെച്ച് ചീത്ത വശത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ക്രോസ് പീസ് വെച്ചിട്ട് തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ടിങ് ഇട്ട് കൊടുക്കാം. സ്റ്റിച്ചിൽ തട്ടാതെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി ഇതുപോലെ 2 മടക്കായിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അടിവശത്ത് പ്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പ്ലേറ്റ് ഇട്ട് വരുമ്പോൾ ശരിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, രണ്ടിൻ്റെയും സെൻറ്റർ ഭാഗവും ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അതുപോലെ നമ്മൾ പ്ലേറ്റ് വെക്കാനെടുത്ത് വെച്ച തുണിയിലും ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഈ അറ്റത്ത് വെച്ചിട്ടാണ് ഇത് പ്ലേറ്റ് ഇട്ട് തുടങ്ങുന്നത്. ആദ്യം 2 ഇഞ്ച് ഒഴിവാക്കിയിട്ടതിന് ശേഷമാണ് പ്ലേറ്റ് ഇടുന്നത്. ആ 2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി മാറ്റി വെച്ചാണ്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷോൾഡറുകൾ രണ്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. രണ്ട് ഷോൾഡറും ഒരുപോലെ വെച്ചതിന് ശേഷം ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഷോൾഡറും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിമേ കൈയാണ് വെച്ച് കൊടുക്കാനുള്ളത്. കൈ ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഇതിപ്പോൾ ഒരു 1/2 കൈ ആയിട്ടാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ അറ്റത്ത് വീണ്ടും വേറൊരു പീസ് വെച്ച് പ്ലേറ്റ് വെച്ച് കൊടുത്ത് അങ്ങനെ ഫുൾ കൈ ആയിട്ടാണ് അടിച്ചെടുക്കുന്നത്.
അപ്പോൾ കൈ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്ത് പ്ലേറ്റ് വെച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ പ്ലേറ്റ് വെക്കാനുള്ള തുണീൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ വെച്ച് ഈ പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇതും സെൻറ്റർ ഭാഗത്തു നിന്നാണ് ഞാൻ പ്ലേറ്റ് ഇട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഇതുപോലെ പ്ലേറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്തും നമുക്ക് പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അറ്റത്ത് വെക്കാനായിട്ട് ഞാനിതുപോലെ ഒരു പട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പട്ടയ്ക്ക് വേണ്ടി ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തപ്പോൾ കാണിക്കാൻ വിട്ടുപോയതാണ്. രണ്ട് മടക്കാക്കി മടക്കിയതിന് ശേഷം ഒരു 6 ഇഞ്ച് നീളത്തിലും അതുപോലെ ഒരു 1.5 ഇഞ്ച് വീതിയിലുമാണ് ഞാൻ ഈ പട്ട കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ പീസിൻ്റെ അടിയിലേക്കായിട്ട് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. പട്ടയ്ക്ക് വേണ്ട പീസ് ഇതിൻ്റെ അടിയിലേക്കായിട്ട് വെച്ച് അതിൽ പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടിയിലത്തെ പീസിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി അടിവശത്തെ ആ പീസ് ഇതുപോലെ മുകൾ വശത്തേക്ക് മറിച്ച് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്കായിട്ട് ഇതാ ഇതുപോലെ മടക്കി ഇതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പട്ടുപാവാടയൊക്കെ അടിക്കുമ്പോൾ പ്ലേറ്റ് വെച്ചതിന് ശേഷം അതിന് പട്ട വെക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റേ കൈയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് രണ്ട് സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ മാർക്ക് ചെയ്ത് അളവ് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മാർക്കിങ് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് വശവും ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടിവശത്ത് ഒരു പീസ് കൂടി വെച്ച് അടിവശത്തായിട്ട് ഒരു ലെയർ കൂടി കൊടുക്കുന്നത്. ഇതുപോലെ രണ്ട് വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ട് വശവും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഒന്ന് പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പീസിൻ്റെ അറ്റത്ത് ആദ്യം ഒന്ന് മടക്കി ഒന്ന് അടിച്ചു കൊടുക്കണം. രണ്ട് മടക്കായിട്ട് മടക്കിയതിന് ശേഷമാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ രണ്ടറ്റവും ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. ഇതാ ഇതുപോലെ ഈ വശത്തും ഒന്ന് അടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഈ കുർത്തിയുടെ ഏറ്റവും അടിയിലായിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പ്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുതായിട്ടുള്ള പ്ലേറ്റ് വെച്ച് കൊടുക്കണം.
എന്നാലേ കുർത്തി കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശം ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് രണ്ട് മടക്കായിട്ട് ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക. ഇനി ഞാനിവിടെ ഇതിന് ഒരു ബെൽറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു വള്ളി തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റം ആദ്യം ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തയ്ച്ചതിന് ശേഷം നമ്മൾ വള്ളിയൊക്കെ തയ്ച്ചെടുക്കുന്ന പോലെ തന്നെയാണിത് തയ്ച്ചെടുക്കുന്നത്. രണ്ട് വശവും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഇതുപോലെ മടക്കി തയ്ച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ വള്ളി ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബെൽറ്റ് ഇടാനുള്ള ഹോൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊരു വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഈ വശത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ട് ഹോളിനുള്ള വള്ളിയാണ് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കട്ട് ചെയ്ത് കൊണ്ട് രണ്ടെണ്ണമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് കുർത്തിയുടെ യോക്ക് വശത്ത് നമ്മൾ സൈഡ് ഭാഗം ജോയിൻ ചെയ്ത ആ വശത്തായിട്ടാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഉള്ളിലേക്കായിട്ട് ഒരു മടക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സൈഡിലും ഓരോ ഹോള് വീതമാണ് വെച്ച് കൊടുക്കുന്നത്. ഇതാ ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിലൂടെ ഈ ബെൽറ്റ് വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് എവിടെ വേണമെങ്കിലും കെട്ടാം. ബാക്കിലാണെങ്കിൽ ബാക്കിൽ, സൈഡിലോ സെൻറ്റർ ഭാഗത്തോ എവിടെ വേണമെങ്കിലും കെട്ടാവുന്നതാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ പട്ടയിലൊക്കെ നമ്മൾ ബട്ടൺസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഓപ്പണ് വേണമെങ്കിൽ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വേണ്ടത്ര സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.